Hi friends, bu diğer bir videoya geldiğimizde herkese selamlar. İndi yani vardır ki nerede? Nalpam eradi kerettin de uyuyor. Yanda ana nalpam eradi kerem, yanda ana nalpam eradi tayla. Böyle iki tane kariyengler bir önce bıçak yedice parneler ne ya? Videoya ki bu ne numbe? Ningal adiye meytane, yanda video kanına dengil, channel subscribe edide. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ആടെന്ന ഓപ്ഷൻ ആക്കി വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പാമരാതി കേരത്തിൻ്റെ ഉപയോഗങ്ങളാണ് നേരത്തെ ഞാൻ നാൽപ്പാമരാതി കേരത്തിൻ്റെ പിന്നെ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതെവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഒത്തിരി പേര് എനിക്ക് കമൻസ് ചോദിക്കുകയുണ്ടായി നാൽപ്പാമരാതി കേരവും നാൽപ്പാമരാതി തൈലവും ഒന്നാണോ അതോ രണ്ടാണോ അപ്പോൾ അതിൻ്റെ സംശയം ഞാൻ ആദ്യം പറഞ്ഞുതരാം നാൽപ്പാമരാതി കേരം എന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഓയിലാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയിൽ നിർമ്മിക്കുന്ന ഓയിലാണ് അപ്പോൾ എല്ലാ മരുന്ന് കമ്പനിക്കാരും ഈ രണ്ട് തരത്തിലുള്ള ഓയിൽ ഉപയോഗിച്ച് ഈ ചർമ്മകാന്തിയുടെ ഓയിലും അതുപോലുള്ള എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും കേരളത്തിൽ ഉള്ളവരുടെ ചർമ്മത്തിനും സ്യൂട്ടാകുന്നതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓയിലാണ് എള്ളെണ്ണ ഉപയോഗിക്കുന്ന ഓയിൽ നമ്മുടെ ചർമ്മത്തിന് പറ്റിയതല്ല അത് മറ്റു സംസ്ഥാനത്തുള്ളവരുടെ ചർമ്മത്തിനൊക്കെയാണ് അത് സ്യൂട്ടാകുന്നത് കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതെപ്പോഴും വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന തൈലമാണ് അപ്പം ഇത് ഒരു സംശയം അപ്പം അടുത്തതായി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ നാൽപ്പാമരാതി തൈലത്തിൻ്റെ ഉപയോഗങ്ങൾ അത് ഉപയോഗിച്ച വിളക്കുക അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നാൽപ്പാമരാതി കേരം എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൊറി ചിരങ്ങ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് അത് മാറുന്നതിന് വേണ്ടിയാണ് അപ്പോഴേ ചുഴിച്ചിരങ്ങുള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണ് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ല ഗ്ലോ ആകാനും അത് ചർമ്മം നല്ല തിളക്കം കിട്ടി അതുവഴി ഒരു നല്ലൊരു ഗ്ലോനെസ്സും അതായത് ഉള്ള നിറത്തിൽ നിന്നും നല്ലൊരു നിറമായി കിട്ടും എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ അൾട്രാവയലറ്റ് രശ്മി കാരണം നമ്മുടെ ചർമ്മം നിറം മങ്ങുന്നതാണ് അപ്പം ഇതെല്ലാം മാറി നമ്മുടെ ചർമ്മത്തിൽ നല്ലൊരു ഗ്ലോ എഫക്റ്റ് ചെയ്ത് തരാൻ ഈ തൈലത്തിന് കഴിയും കൂടാതെ ഈ ചർമ്മം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വരണ്ട ചർമ്മക്കാർക്ക് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലെ മോയ്സ്ചറൈസ് നിലനിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിലെ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പാമരാതി കേരം അപ്പോൾ ഈ നാൽപ്പാമരാതി കേരം മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ പച്ചമഞ്ഞളും കൂടിയാണ് അപ്പം ഈ അലർജി ഉള്ളവർക്ക് അത് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഓയിലി സ്കിൻകാർക്കും മുഖക്കുരുള്ളവർക്കും ഇത് നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാം ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശത്തിലൂടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കാരണം മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സാധാ ചർമ്മക്കാർക്കാണെങ്കിൽ ഇത് ഡെയിലി ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല എന്നാൽ അലർജി ഉള്ളവർ ഇത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദ ഡോക്ടറെ കണ്ട് ഉപദേശം തേടുക അതുപോലെ തന്നെയാണ് അബദ്ധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് പിന്നെ മോക്കുരു ഉള്ളവരും ഓയിലി ചർമ്മക്കാരും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസമായിട്ടാണെങ്കിൽ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കടല മാവോ അതുപോലെ തന്നെ പയർ പൊടിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി ഈ ഓയിൽ മേൽ നീക്കം ചെയ്യേണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തരക്കാരി ഇതൊന്ന് ശ്രദ്ധിച്ചു വളരണം ഇത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും ഇത് വിളക്കുമെന്നൊക്കെ വന്നിട്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് സ്കിൻ നമുക്ക് നിലവിലുള്ള കളറിനെക്കാട്ടിലും നിറം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചൊറയി ചിരങ്ങ് തുടങ്ങിയ അസുഖങ്ങൾ മാറാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതാണ് ഇത് കാരണം ഇപ്പോൾ ഇതിലെ ഈ വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു